വനം വകുപ്പിന്റെ വിലക്ക് മൂലം സത്രം എയർ സ്ട്രിപ്പിലേക്കുള്ള റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടു. ഇതോടെ 20 കോടി ചിലവഴിച്ച പദ്ധതിയുടെ തുടർ പ്രവർത്തനം പ്രതിസന്ധിയിലായി. റോഡ് നിർമ്മാണത്തിനായി എസ്റ്റേറ്റുകാർ സ്ഥലം നൽകിയെങ്കിലും വനംവകുപ്പ് ഇടഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പെരിയാർ വന്യജീവി സംഘത്തിൽ കൂടി സത്രത്തിലേക്കുള്ള 1.5 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ സർക്കാർ 2.5 കോടി രൂപ അനുവദിച്ചിരുന്നു. റോഡ് കടന്നു പോകുന്ന 1 കിലോമീറ്റർ ദൂരം സ്വകാര്യ എസ്റ്റേറ്റിന്റെ അധീനതയിലുള്ളതാണ്. തോട്ടമുടമകൾ അനുമതി നൽകിയതോടെ ഈ ഭാഗത്തെ നിർമ്മാണം പൂർത്തിയാക്കി. അവശേഷിക്കുന്ന 400 മീറ്റർ വനംവകുപ്പിന്റെ കൈവശത്തിലുള്ളതാണ്. ഇവിടെ നിർമ്മാണം ആരംഭിക്കാൻ തുടങ്ങിയപ്പോഴാണ് തർക്കങ്ങൾ ഉടലെടുത്തത്. ഇതോടെ റോഡ് പണിയും നിർത്തിവെച്ചു. എയർസ്ട്രിപ്പ് നിർമ്മാണം ആരംഭിച്ച ഘട്ടം മുതൽ വനംവകുപ്പ് തർക്കമുന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വരെ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ യോഗം ചേർന്നെങ്കിലും തടസ്സവാദം തുടരുകയാണ്. NCCയുടെ 2 പേർക്ക് സഞ്ചരിക്കാവുന്ന വൈറസ് SW-80 എന്ന വിമാനം എയർസ്ട്രിപ്പിൽ 1 വർഷം മുമ്പ് ലാൻഡ് ചെയ്തിരുന്നു. NCC കേഡറ്റുകൾക്ക് പരിശീലനം നൽകുന്നതിന് 2017ലാണ് സത്രം എയർസ്ട്രിപ്പിന് നിർമ്മാണം ആരംഭിച്ചത്. 650 മീറ്ററാണ് റൺവേയുടെ നീളം. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്ന് 630 മീറ്റർ അകലെയാണ് എയർസ്ട്രിപ്പ്. കനത്ത മഴയിൽ ഇടിഞ്ഞുപോയ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് 6.5 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങൾ തടസ്സം ഉയർത്തിയിട്ടില്ലെന്നും വനത്തിലൂടെ റോഡ് നിർമ്മിക്കുന്നതിന് പരിവേഷ് പോർട്ടലിൽ സമീപിക്കാൻ നിർദ്ദേശിച്ചിരുന്നുവെന്നാണ് വനംവകുപ്പ് പറയുന്നത്. എന്നാൽ 6 മാസം മുൻപ് NCC അധികാരികൾ പരിവേഷ് പോർട്ടലിൽ അപേക്ഷിച്ചിട്ടും അനുമതിയായിട്ടില്ല. ഇടുക്കി വിഷൻ കുമളി.